മഹാപരിശുദ്ധനായ നസ്രേന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകരെ ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു കാലമുണ്ടായിരുന്നു, ഉപദേശത്തെ വെറുത്തിരുന്ന കാലം. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, നമ്മുടെ ചെറുപ്പകാലത്ത് എനിക്കെല്ലാം അറിയാം, എന്നെ ഉപദേശിക്കാൻ വരണ്ട എന്ന് നാം പറഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ച് പക്വത വന്നു കഴിഞ്ഞാൽ അറിവുള്ള ആളുകളിൽ നിന്ന് കേൾക്കുവാൻ നാം തയ്യാറാകാറുണ്ട്. കാരണം അവരുടെ ഉപദേശം, അവരുടെ അനുഭവം നമ്മുടെ ജീവിത വിജയത്തിന് ഉതകാറുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചിലപ്പോൾ ആരെങ്കിലും നമ്മെ ഒന്ന് ഗൈഡ് ചെയ്യുവാൻ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് നാം ആഗ്രഹിക്കാറുണ്ട്. കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ, ഈ ജീവിതയാത്രയിൽ പലപ്പോഴും വിഷമഘട്ടങ്ങളിൽ പല തീരുമാനങ്ങൾ എടുക്കുവാനും നാം പ്രയാസപ്പെടാറുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ജീവിതയാത്രയിൽ നമ്മെ സഹായിപ്പാൻ, നമ്മെ വഴിനടത്തുവാൻ, നമ്മെ ഉപദേശിപ്പാൻ കഴിവുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു പറയുന്ന വാക്കുകൾക്ക് അതിപ്രാധാന്യമുണ്ട്. നമുക്കുള്ളൊരു സദ്വർത്തമാനമാണ് യേശു ക്രിസ്തുവിന്റെ ഈ വാക്കുകൾ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നതുപോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറയുന്ന ഈ ഭാഗത്തെ വിശദീകരിച്ചു കൊണ്ടുള്ള അടുത്ത വാക്യത്തിലേക്കാണ് ഞാൻ താങ്കളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. അവൻ ആര്? യേശു. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ച് ആകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു ക്രിസ്തു തന്നെ പറയുന്നൊരു ഭാഗം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവ്. ഈ ദൈവിക വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണമാണ് അപ്പോസ്തോല പ്രവൃത്തികളിൽ കാണുന്ന പരിശുദ്ധാത്മ പകർച്ച. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് ലഭിക്കുന്ന വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവ്. യോഹന എഴുതിയ സുവിശേഷം 16 അധ്യായത്തിലേക്ക് വരുമ്പോ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും: ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് വളരെ വ്യക്തമായി നമ്മോട് പറഞ്ഞു തരുന്ന ഒരു ഭാഗമാണത്. ഇവിടെ കാര്യസ്ഥൻ എന്ന പദമാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുവാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതയാത്ര എപ്രകാരം വിജയകരമായി തീരാമെന്ന് നമ്മെ ഉപദേശിച്ചു തരുവാൻ, വഴി നടത്തുവാൻ, നമ്മോട് കൂടെ ഇരിക്കുവാൻ മതിയായ ദൈവത്തിന്റെ ആത്മാവ് എന്ന ദാനം പ്രാപിക്കുവാൻ നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന നിമിഷങ്ങളിൽ ഇതുവഴി നടക്കുക എന്ന് പറയുന്ന ഒരു ശബ്ദം, ദൈവീക ശബ്ദം താങ്കളെ കേൾപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. യേശു ക്രിസ്തുവിന് പ്രസാദമുള്ള ജീവിതം നയിക്കുക എന്നത് നാം പലപ്പോഴും ശ്രമിച്ച് പരാജയപ്പെടാറുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിന് ഹിതമുള്ള ജീവിതം നയിക്കുവാൻ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിന് നാം ചെവി കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ഇൻസ്ട്രക്ഷൻസ് കേൾക്കുവാൻ, അനുസരിക്കുവാൻ നാം തയ്യാറാണെങ്കിൽ, ദൈവത്തിന്റെ പ്രസാദമുള്ള വിജയകരമായ ഒരു ജീവിതം നയിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും. നാം നാളെക്കുറിച്ചാണ് മിക്കപ്പോഴും ആകുലപ്പെടാറുള്ളത്. അങ്ങനെയെങ്കിൽ ഭാവിയെ അറിയുന്ന ആ ദൈവം നമ്മെ ഉപദേശിക്കുന്നുവെങ്കിൽ വിജയകരമായ ഒരു ജീവിതം നയിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. നാം തനിയെ കഷ്ടപ്പെട്ട് ഭാരപ്പെട്ട് ഓരോ നിമിഷവും തള്ളി നീക്കുമ്പോൾ നമ്മെ സഹായിപ്പാനായി ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിനെ നാം പലപ്പോഴും ഇഗ്നോർ ചെയ്യാറുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടും ഇതുവരെയും ദൈവത്തിന് ഹിതപ്രകാരമുള്ളൊരു ജീവിതം നയിപ്പാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഇന്ന് ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിനായി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. യേശു ക്രിസ്തുവിനെ പൂർണമായി രുചിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അങ്ങനെയെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്നവർക്കുള്ള ഈ വാഗ്ദത്തത്തെ നാം ഇഗ്നോർ ചെയ്യാതെ നമ്മുടെ ജീവിതത്തെ വിജയകരമായി നടത്തുവാൻ കഴിയുന്ന ആ പരിശുദ്ധാത്മാവിന്റെ തൃക്കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി താങ്കൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ താങ്കൾക്ക് വേണ്ടി ഒരു വാക്കിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളിടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കുള്ള വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ
ഈ ദിവസം എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവ ജനത്തിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ അടിയങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ, ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സിറ്റുവേഷൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്കായി ഈ ദൈവജനത്തെ ദൈവത്തിൻ്റെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ്. ഈ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവജനത്തിൻ്റെ ഇടയിൽ വെളിപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. സകല മനമഹത്വം അങ്ങേക്ക്, സകല നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ഈ സന്ദേശം താങ്കൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. ഈ ചാനൽ താങ്കൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. ദൈവം താങ്കളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്റ്റേ ബ്ലെസ്ഡ്.